ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കഴിഞ്ഞ 7 ദിവസങ്ങളായുള്ള നമ്മുടെ യാത്രയ്ക്ക് ഇന്ന് വിരാമമിടുകയാണ്. പരിശുദ്ധ അമ്മയുടെ, നമ്മുടെ സ്വന്തം അമ്മയുടെ ജനന തിരുനാളിന്റെ ആശംസകളും പ്രാർത്ഥനകളും നിങ്ങൾക്കേവർക്കും ഞങ്ങൾ നേരുന്നു. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് പരിശുദ്ധ അമ്മയുടെ ജീവിതവും ആ ജീവിതത്തിൽ നിന്ന് നാം ഈ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ പകർത്തിയെടുക്കേണ്ട ചില മനോഭാവവുമാണ്. വിശുദ്ധ ബൈബിളിൽ ഏറ്റവും ധൈര്യമുള്ള സ്ത്രീയായാണ് ഞാൻ പരിശുദ്ധ അമ്മയെ കാണുക. ഈ ധൈര്യം മാനുഷിക ധൈര്യമല്ല, ദൈവം നൽകിയ ധൈര്യമാണ്. കാരണം മാനുഷിക ധൈര്യം പലപ്പോഴും പൊലിഞ്ഞു പോകുമ്പോൾ ദൈവീക ധൈര്യം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നമുക്ക് ഏത് സാഹചര്യത്തിലും പിടിച്ചു നിൽക്കുവാൻ സാധിക്കും. പരിശുദ്ധ അമ്മയുടെ ധൈര്യം കാണുന്ന പല സംഭവ വികാസങ്ങൾ നാം വചനങ്ങളിൽ കാണുന്നുണ്ട്. ഗബ്രിയേൽ മാലാഖ താൻ പുത്രനെ പ്രസവിക്കുമെന്നും അതും പുരുഷബന്ധമില്ലാതെയാണെന്നൊക്കെ പറയുമ്പോൾ ഈ സ്ത്രീക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള ധൈര്യം അപാരമാണ്. അവൾ പറഞ്ഞത് ഇത്ര മാത്രമാണ്, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ നിർഭവിക്കട്ടെ. കുരിശുമായി കാൽവരിയിലോട്ടുള്ള ഈശോയുടെ യാത്രയിൽ കൂടെയുണ്ടായിരുന്ന ശിഷ്യന്മാരെല്ലാം ഓടിയൊളിച്ചപ്പോൾ യോഹന്നാൻ സ്ലീഹായുടെ കൂടെ ആ പാത അനുഗമിച്ച അമ്മയാണ് നമ്മുടെ അമ്മ. ക്രിസ്തുവിന്റെ മരണശേഷം ഭയവിഹ്വലരായി സിഹിയോൻ മാളികയിൽ ഒത്തുചേർന്ന ശിഷ്യഗണത്തിന് ഒരുപാട് ധൈര്യം നൽകിയിട്ട് ഈ അമ്മ പറഞ്ഞു കാണും, മക്കളെ, ഇന്ന് അവൻ മരിച്ചുവെങ്കിൽ, ഇന്ന് അവൻ കുരിശിൽ തൂക്കപ്പെട്ടുവെങ്കിൽ നാളെ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. അതേ പ്രിയരെ, പരിശുദ്ധ അമ്മയിൽ അഭംഗുരമായ ധൈര്യം നാം കാണുന്നുണ്ട്. ഒരിക്കലും നമുക്കൊന്നും എത്തിച്ചേരാത്ത ധൈര്യത്തിന്റെ ഒരു വേറിട്ട പാതയിലൂടെയാണ് അമ്മയുടെ നടപ്പ്. പ്രിയ കൂട്ടുകാര, കൂട്ടുകാരി, ഇതൊരു കൊറോണ കാലമാണല്ലോ അല്ലെ. ഭീതി നമ്മളെ വല്ലാതെ വേട്ടയാടുന്നുണ്ട്. കൂടാതെ സാമ്പത്തികമായ പിരിമുറുക്കങ്ങളും തൊഴിലില്ലായ്മയും ജീവിത സാഹചര്യവും ഒക്കെ മാറി മറിഞ്ഞ ഈ സമയത്ത് നമ്മളുടെ ഉള്ളിൽ നാളെ എന്താകുമെന്നുള്ള ഭീതി വല്ലാതെയുണ്ട്. എന്നാൽ പരിശുദ്ധ അമ്മ ഇന്ന് നിങ്ങളോടും എന്നോടുമൊക്കെ പറയുന്നത് ഇതാണ്, അന്ന് ഗബ്രിയേൽ ദൂതൻ വന്ന് നിന്റെ ഉദരത്തിൽ പരിശുദ്ധാത്മാവിനാൽ ഒരു പുത്രനെ പ്രസവിക്കുമെന്നും അത് മനുഷ്യബന്ധമില്ലാതെയായിരിക്കുമെന്നും പറഞ്ഞപ്പോൾ, പ്രിയമക്കളെ, എനിക്ക് ധൈര്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥതയോടെ പറഞ്ഞത്. നാളെ എന്താകുമെന്നോ, നാളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആകുലതകളെല്ലാം എന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നെങ്കിലും എന്തോ തമ്പുരാൻ ഒരു അഭേദ്യമായ ധൈര്യം എന്റെ ഹൃദയത്തിൽ സ്ഥാപിച്ചു. പുരുഷന്റെ ചുവട്ടിലേക്കുള്ള യാത്രയിലും തളരാതെ അവന്റെ അരികിൽ ചേർന്നു നിൽക്കുവാൻ എനിക്ക് സാധിച്ചത് ഈ ധൈര്യം മൂലമാണ്. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഈ ഒരു ദിവസം പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിനോടനുബന്ധിച്ച് നമുക്ക് പരിശുദ്ധ അമ്മയോട് ചോദിക്കാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ സമ്മാനം ധൈര്യമാണ്. ഈ കാലഘട്ടത്തിൽ ജീവിക്കുവാനുള്ള ധൈര്യം, ഭാവിയെ കുറിച്ചുള്ള ആകുലതകൾ വെടിഞ്ഞ് തമ്പുരാനിൽ പൂർണമായി സമർപ്പിച്ച് ജീവിക്കുവാനുള്ള ധൈര്യത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ പിരിയുകയാണ് എങ്കിലും പരിശുദ്ധ അമ്മയോടുള്ള നിങ്ങളുടെ ബന്ധം ഒരിക്കലും പിരിയാതിരിക്കട്ടെ. ജപമണികൾ എന്നും ഉരുവിടുവാനും പ്രാർത്ഥനകളിൽ എന്നെയും കൂടെ ഓർക്കുവാനും ഞാൻ നിങ്ങളോട് സ്നേഹപൂർവം ആഹ്വാനം ചെയ്യുന്നു. വളരെ സ്നേഹത്തോടെ ബ്രദർ റൂബൻ, എൻക്രിസ്റ്റോ യൂത്ത് അഡ്മിൻ.